മെട്രോമാൻ ഈ ശ്രീധരന് തലകാലബോധം നഷ്ടപ്പെട്ടുവെന്നും പിച്ചുംപേയും പറയുകയാണെന്നും വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കുറച്ചു നാളായി തങ്ങളുടെ ചില പ്രസ്താവനകൾ കാണുന്നു, കേരളയിൽ നടക്കില്ല. പക്ഷെ ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നടന്നേനെ. പരിസ്ഥിതി തകരും, പദ്ധതി ലാഭകരമാവില്ല. ഇതൊക്കെയാണ് ഊണിലും ഉറക്കത്തിലുമെല്ലാം പിച്ചുംപേയും പറയുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, താങ്കൾ മുൻകൈയെടുത്ത് താങ്കൾ തന്നെ മൈക്കാടും മേസ്തിരിയുമായ പദ്ധതി ആയിരുന്നല്ലോ കൊച്ചി മെട്രോ. ആ പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ, കെട്ടിടങ്ങൾ തകർത്തപ്പോൾ, കൊച്ചി എന്ന മഹാനഗരത്തെ മെട്രോ എന്ന മതിൽ കൊണ്ട് രണ്ടായി വിഭജിച്ചപ്പോൾ താങ്കളുടെ ബുദ്ധി കാശിക്ക് ടൂറ് പോയിരുന്നു. കൊച്ചി മെട്രോ ഇപ്പോൾ പ്രതിദിനം എത്ര ലക്ഷം രൂപ നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? തിരക്കിയിട്ടുണ്ടോ? ഡൽഹി മെട്രോ, കൊൽക്കത്ത മെട്രോ തുടങ്ങിയവയെല്ലാം എതിർപ്പ് മറികടന്ന് താങ്കൾ ചെയ്യുമ്പോൾ ഈ പരിസ്ഥിതി സ്നേഹം അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു. കൊങ്കൺ റെയിൽ പാത നടത്താൻ എത്ര മലകൾ തുരന്നു, എത്ര പുഴകളും തോടുകളും പാടങ്ങളും നികത്തി. അഭിനവ വിശ്വകർമാവിന് നിശ്ചയമുണ്ടോ? അപ്പോ ഉള്ളിലിരിപ്പ് വ്യക്തം. തന്നെ പങ്കെടുപ്പിക്കാത്ത ഒരു പദ്ധതി നടക്കാൻ പാടില്ല. അതാണ് കാര്യം. ഇങ്ങനെ ചില മുള്ളുമുരുക്കി അമ്മാവന്മാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവരെ വിളിക്കുന്നത് ശകുനം മുടക്കികൾ എന്നാണ്. വെറും ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് താങ്കൾ. കൊങ്കൺ റെയിൽ പൂർത്തിയാക്കി എന്നതിൽ തനിക്ക് മാത്രമാണ് ക്രെഡിറ്റ് എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയും നാടിനെ വിശ്വസിപ്പിക്കുകയും ചെയ്ത ഒന്നാന്തര ഹിപ്പോക്രാറ്റാണ് താങ്കൾ. എന്റെ അമ്മാവ, താങ്കൾ ഈ പണി തുടങ്ങുന്നതിന് മുമ്പും ഇപ്പോ അടിത്തൂണു പറ്റി വീട്ടിൽ കഴിയുന്ന സമയത്തും ഈ നാട്ടിൽ അനേകം അത്ഭുത സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ഡാം, വയനാട് ചുരം, ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആരാധിക്കാൻ ആരെങ്കിലും കിട്ടിയേ തീരൂ എന്ന മലയാളികളുടെ പൊതുബോധത്തെ ചൂഷണം ചെയ്ത് താങ്കൾ ഇമേജ് ഉണ്ടാക്കി. അഭിനന്ദനങ്ങൾ. പക്ഷേ അതിന്റെ പേരിൽ താങ്കൾ ഈ പ്രായത്തിൽ കേരളത്തെ ഉണ്ടാക്കിയ പരശുരാമൻ കളിക്കാൻ നിൽക്കല്ലേ? ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. അതുകൊണ്ട് അമ്മാവൻ ചെന്നാട്ടെ, ചെന്ന് BJP യുടെ കാര്യാലയം അടിച്ചുവാരി തളിക്കേ.